കല്ലറകളിൽ നിന്ന് വ്യത്യസ്ത സ്വർഗങ്ങളിലേക്കോ നിങ്ങൾ ഉത്ബോധിപ്പിക്കുക ഒരുപക്ഷെ ഇത് പറഞ്ഞു തരാൻ ആരും ഉണ്ടാകുകയില്ല നിങ്ങൾ പോയിട്ട് നിങ്ങളുടെ അച്ഛനോട് ചോദിക്കേ നിങ്ങളുടെ മെത്രാനോട് ചോദിക്കേ നിങ്ങളുടെ ചോദിക്കാട് ചോദിക്കേ നമ്മുടെ പേരിൽ അച്ഛ പാസ്റ്ററെ സമത്തേരി ഉണ്ട് നമ്മുടെ പേരിൽ സ്വർഗം അവർ കൊച്ചു കൊച്ച കാര്യം പറഞ്ഞു അവരെ മാമോദീസയെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു അതുകൊണ്ട് ഞങ്ങൾ വേറൊരു സഭ അവര് വെള്ളം അതുകൊണ്ട് ഞങ്ങൾ വേറൊരു സഭാ അവര് മീശ വെച്ചു ഞങ്ങൾ കൂടുത്തില്ല ഞങ്ങൾ വേറൊരു സഭ എന്റെ മക്കളെ ഇങ്ങനെ നിങ്ങൾ അവിവേകമായി പ്രവർത്തിക്കാതെ നിങ്ങൾ വിവേകമുള്ളവരായി പ്രവർത്തിക്കുക നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് ഇപ്പോൾ രണ്ട് നാൽപ്പതിനായിരം ഡിനോമിനേഷൻ ഈ ആലപ്പുഴയിൽ തന്നെ ധാരാളം പേര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ പയ്യാത്ത ക്രിസ്തുവിൻ്റെ പേര് പറഞ്ഞു നിൽക്കുന്നു നിങ്ങൾ മരിച്ചു ഒന്ന് സങ്കല്പിച്ചു നോക്കാം നിങ്ങൾ ഏത് സ്വർഗത്തിൽ പോകും കത്തോലിക്ക സ്വർഗത്തിൽ പോവോ അതോ പെന്തക്കോ സ്വർഗക്കോ സ്വർഗത്തില്ല അവർക്ക് പിന്നെ വീണ്ടും ഉണ്ട് ഐ പി സി സ്വർഗത്തിൽ പോവോ അതോ അസംബ്ലി സ്വകത്തിൽ പോവോ അതോ സി എസ് ഐ സ്വർഗത്തിൽ പോവോ അതോ ബാപ്റ്റിസ്റ്റ് സ്വർഗത്തിൽ പോവോ ഏത് സ്വർഗത്തിൽ പോകുമോ പൊലസഭ സ്ഥലം പറയുന്നൊരു കാര്യമുണ്ട് പരിചേതനവുമല്ല അഗ്രചർമ്മവുമല്ല എന്താണ് കാര്യം എന്നറിയോ പുതിയ സൃഷ്ടിയാണ് കാര്യം അപ്പോൾ ആ കാര്യത്തിലേക്ക് കടക്കാൻ നോക്കാം ഓരോരുത്തർ മതഭേദങ്ങളെ പറഞ്ഞ് പല പല സഭകളായി സ്പ്ലിറ്റായി പോകാതെ കുറേ സ്പ്ലിറ്റ് ആയി പോയി അറുണ്ട് നാല്പതിനായിരത്തോളം കഷ്ണങ്ങളായി പുറിഞ്ഞു പോയി ഇനിയും സ്പ്ലിറ്റാകാതെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വിശുദ്ധ പൊലസഭ സ്ഥലം പറയുന്ന ഒരു കാര്യമുണ്ട് പരിഛേദനവുമല്ല അഗ്രചർമ്മവുമല്ല എന്താണ് കാര്യം എന്നറിയോ പുതിയ സൃഷ്ടിയാണ് കാര്യം അപ്പോൾ ആ കാര്യത്തിലേക്ക് കടക്കാൻ നോക്കും ഓരോരുത്തരും അവിടെ കൊച്ചു കൊച്ചു കാര്യം പറഞ്ഞ് അവരെ മാമോദീസയെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു അതുകൊണ്ട് ഞങ്ങൾ വേറൊരു സഭ ഗ്ലോറിയേ സതിച്ചേ അവർ വെള്ളം എളുപ്പപ്പെടുന്നു അതുകൊണ്ട് ഞങ്ങൾ വേറൊരു സഭ ദാ അവർ മീശ വെച്ചു ഞങ്ങൾ കൂടുത്തില്ല ഞങ്ങൾ വേറൊരു സഭ എൻ്റെ മക്കളെ ഇങ്ങനെ നിങ്ങൾ ഒരു അവിവേകമായി പ്രവർത്തിക്കാതെ നിങ്ങൾ വിവേകമുള്ളവരായി പ്രവർത്തിക്കേ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ഇപ്പോൾ ഇറങ്ങിയ നാൽപ്പതിനായിരം ഡിനോമിനേഷൻ ഈ ആലപ്പുഴയിൽ തന്നെ ധാരാളം പേര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ പയ്യാത്ത ക്രിസ്തുവിൻ്റെ പേരിൽ പറഞ്ഞു നിൽക്കുന്ന ഇനി ശ്രദ്ധിച്ചേ നിങ്ങൾ മരിച്ചു ഒന്ന് സങ്കല്പിച്ചു നോക്കാം നിങ്ങൾ ഏത് സ്വർഗത്തിൽ പോകും കത്തോലിക്ക സ്വർഗത്തിൽ പോവോ അതോ പെന്തക്കോസ് പെന്തക്കോ സ്വർഗത്തില്ല അവർക്ക് പിന്നെ വീണ്ടും ഇവിടെ ഐ പി സി സ്വർഗത്തിൽ പോവോ അതോ അസംബ്ലി സ്വർഗ സ്വർഗത്തിൽ പോവോ അതോ സി എസ് ഐ സ്വർഗത്തിൽ പോവോ അതോ ബാപ്റ്റിസ്റ്റ് സ്വർഗത്തിൽ പോവോ ഏത് സ്വർഗത്തിൽ പോകും കുടുക്കിലായ നിങ്ങൾ അതുകൊണ്ട് നിങ്ങൾക്കറിയാം ഇന്ന് പലരും അടിപൊളി ഉണ്ടാക്കണ സമത്തേരിക്ക് വേണ്ടിയാ അതുകൊണ്ട് എന്ത് ചെയ്യുക ഒരു ബാപ്റ്റിസ്റ്റ് സമത്തേരി കത്തോലിക്ക സമത്തേരി പെന്തക്കോ സെമത്തേരി ഐ പി സി സമത്തേരി എ ജി സമത്തേരി സ്വതന്ത്ര സമത്തരി ഉണ്ട് അല്ലേ അടക്കാൻ കുഴപ്പമില്ല അടക്കാൻ കുഴപ്പമില്ല ഓരോ ഡിനോമിനേഷൻ ഉണ്ട് പക്ഷേ ഇതേപോലെ സ്വർഗ്ഗമുണ്ടെന്നാണോ നിങ്ങൾ ചിന്തിക്കണേ ഇതേപോലെയാണ് സ്വർഗരാജ്യം എന്ന് ചിന്തിക്കണേ സി എസ് ഐ സ്വർഗം കത്തോലിക്ക സ്വർഗം ഐ പി സി സ്വർഗം ബാപ്റ്റിസ്റ്റ് സ്വർഗം എൻ്റെ മക്കളെ നിങ്ങൾ അങ്ങനെ ചിന്തിക്കല്ലോ ഇതൊക്കെ വെറും പോഴത്തരവാ ഇങ്ങനെയൊന്നുമില്ല പുതിയ സൃഷ്ടികളായ കർത്താവിൽ പുതിയ സൃഷ്ടികളായവർക്ക് വേണ്ടി ഓരോറ്റ സ്വർഗമുള്ളൂ ഇന്ന് പരസ്പരം അവൻ വെക്കുന്ന മീറ്റിങ്ങിലും ഞാൻ പോവില്ല ഇവൻ വെക്കുന്ന മീറ്റിലും ഞങ്ങൾ പോകത്തില്ല ഇതൊക്കെ പറഞ്ഞ് ഭൂമിയിൽ അടിക്കാം ഭൂമിയിൽ അടിക്കുക അല്ലേ പക്ഷേ നിങ്ങളെ മരണശേഷം നിങ്ങൾ എന്നാ ചെയ്യും നിങ്ങളുടെ മരണശേഷം ഇന്ന് ഭൂമിയിൽ രജിസ്റ്റർ ചെയ്ത ഒരൊറ്റ ഡിനോമിനേഷൻ കാണൂല കർത്താവിൻ്റെ വചനപ്രകാരം ഞാൻ ഒന്നേ കണ്ടിട്ടുള്ളൂ അവിടെ ഒരു കുടുംബമുണ്ട് ദൈവത്തിൻ്റെ വചനം പറയുന്നു നിങ്ങളുടെ അന്യരും പരദേശികളും അല്ല വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും സ്വർഗീയ ഭവനക്കാരും അത്രേ പ്രിയരേ അവിടെ ഒരു കുടുംബം മാത്രമേ ഉള്ളൂ നിങ്ങളാ കുടുംബക്കാരാണോ അത് പുതിയ സൃഷ്ടികളുടെ കുടുംബമാണ് ദൈവവും കർത്താവ് യേശുക്രിസ്തുവിനാൽ കാൽവരി ക്രൂശിൽ പുതിയ സൃഷ്ടികളായി സൃഷ്ടിക്കപ്പെട്ടവരുടെ കുടുംബം ഹലൂയ്യ അതുകൊണ്ട് എൻ്റെ കുഞ്ഞുങ്ങളെ ഈ പുഴത്തരൊക്കെ മാറ്റിയിട്ട് കർത്താവിൻ്റെ വചനം പറയുന്നു ഇനി പരിചോദനവുമല്ല അഗ്രധർമ്മവുമല്ല പുതിയ സൃഷ്ടി അത്രേ കാര്യം അതിലേക്ക് ഓരോരുത്തരും കടന്നു പോകാം നിങ്ങളെ നിങ്ങളെ ഉത്ബോധിപ്പിക്കുക ഒരുപക്ഷെ ഇത് പറഞ്ഞു തരാൻ ആരും ഉണ്ടാകുകയില്ല നിങ്ങൾ പോയിട്ട് നിങ്ങളുടെ അച്ഛനോട് ചോദിക്കുക നിങ്ങളുടെ മെത്രാനോട് ചോദിക്കുക നിങ്ങളുടെ പാസ്റ്ററോട് ചോദിക്കുക നമ്മുടെ പേരിൽ അച്ഛ പാസ്റ്ററെ സമത്തേരിയുണ്ട് നമ്മുടെ പേരിൽ സ്വർഗമുണ്ടോ എന്നിട്ട് എനിക്ക് ഉത്തരം എനിക്ക് അയച്ചു തരണേ വെറും പോഷന്മാരായി തീരരുത് മക്കളെ നിങ്ങളെ കളിയാക്കിയതല്ല ഇപ്പോഴത്തെ വിശ്വാസത്തിൻ്റെ ആ ഫോളിഷ്നെസ് പറഞ്ഞു തരികയാണ് അതുകൊണ്ട് ലോകത്തുള്ള സകലരും നമ്മുടെ സഹോദരങ്ങളാണ് നമ്മുടെ അപ്പൻ്റെ മക്കളാ ഇത് മുഴുവൻ നമ്മുടെ അപ്പൻ്റെ പ്രോപ്പർട്ടിയാണ് ഇവിടെ ഇത്രയുള്ള വ്യത്യാസം രക്ഷിക്കപ്പെട്ടിട്ടില്ലാത്ത യേശുവിൻ രക്ഷകനായി സ്വീകരിച്ചിട്ടില്ലാത്ത നമ്മുടെ സഹോദരങ്ങളുണ്ട് അവരും ദൈവത്തിൻ്റെ മക്കളാ നമ്മുടെ സഹോദരങ്ങളാ പക്ഷേ ഒറ്റ വ്യത്യാസമുള്ളൂ അവർ നഷ്ടപ്പെട്ട മരിച്ചുപോയ സഹോദരങ്ങളാ ധൂർത്തപുത്രെ ഉപമയിലേക്ക് നമ്മൾ നോക്കുമ്പോൾ പിതാവ് പറയുന്നുണ്ട് ഞാൻ ദൈവമകൻ മരിച്ചവനായിരുന്നു അവയ്ക്ക് നഷ്ടപ്പെട്ടിരുന്നു ഇപ്പോൾ അവൻ ജീവിക്കുന്നു അവനെ തിരിച്ചു കിട്ടിയിരിക്കുന്നു യേശു രക്ഷകനായി സ്വീകരിക്കാത്തവരും ദൈവത്തിൻ്റെ മക്കൾ തന്നെയാണ് പക്ഷേ അവർ മരിച്ചതും നഷ്ടപ്പെട്ടതും യേശു രക്ഷകനായി സ്വീകരിച്ച മക്കൾ അവർ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നവരാ പക്ഷേ അത് നല്ലൊരു പങ്കും ഇന്ന് നഷ്ടപ്പെട്ടവരാ കാരണം ദൈവരാജ്യത്തിൽ അവരില്ല ദൈവരാജ്യത്തിൽ അവരുടെ സോളില്ല അവരുടെ ആത്മാവി വന്നിട്ടുള്ള സോൾ ദേഹി വന്നിട്ടില്ല അത് വരുവാൻ ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷ ആവശ്യമാണ് അതായത് നിൻ്റെ സ്വയത്തെ ത്യജിച്ച് ദൈവം നമുക്ക് അനുവദിക്കുന്ന ക്രൂശെടുത്ത് നാം അനുദിനം യേശുവിനെ അനുസരിക്കുന്നവരും തെളിയിക്കേണ്ടതായിട്ടുണ്ട് പ്രിയ സഹോദരങ്ങളെ നമ്മൾ ഈ ലോകത്തിൻ്റെ ലോകവിശ്വാസത്തിൻ്റെ പുറകെ ഓടരുത് ഇത് എറർ സ്പിരിറ്റിൻ്റെ കീഴിലാണ് അനേക കള്ളനോട്ടുകളിൽ ഇറക്കുന്നത് പോലെ പിശാച്ച് അനേക കള്ള ക്രിസ്തുക്കളെ ഇറക്കിയിട്ടുണ്ട് ബൈബിളിലെ ക്രിസ്തുവല്ല ബൈബിളിലെ ക്രിസ്തുവിന് ഡിമാൻഡുകൾ ധാരാളം ഉണ്ട് എന്നെ അനുഗമിക്കുവാൻ ഒരുവിനെച്ചാൽ അവൻ്റെ ഡിമാൻഡുകൾ പലതാ അവർ എഴുതിയിരിക്കുന്നു സ്വന്തം പ്രാണനെ കൂടി പകയ്ക്കുന്നില്ല എങ്കിൽ നിനക്കെൻ്റെ ശിഷ്യനായിരിക്കാൻ പറ്റത്തില്ല പക്ഷേ ഈ ലോകത്ത് പ്രസംഗിക്കുന്ന യേശുവിന് അങ്ങനത്തെ ഡിമാൻഡുകളൊന്നും ഇല്ല ഒന്ന് കൈവക്കിയാൽ മാത്രം മതി പരിപാടി കഴിഞ്ഞു അങ്ങനെയല്ല വിശുദ്ധ ബൈബിളിലെ ക്രിസ്തുവിനെ നാം സ്വീകരിച്ച് ആദരിച്ച് മുന്നോട്ടേക്ക് പോയാൽ അവനവന് നല്ലത് എനിക്ക് പറയാൻ മാത്രമേ പറ്റുള്ളൂ നിങ്ങളിപ്പോൾ ഒരാൾ തർക്കിക്കാൻ ഭാവിച്ചാൽ ഞാൻ നിങ്ങളോട് തർക്കിക്കത്തില്ല അങ്ങനെ ഒരു മനോഭാവം ദൈവരാജ്യത്തിനുമില്ല അവനവൻ്റെ നന്മയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുന്നു ബൈബിൾ വിശ്വസിക്കാൻ പറയുന്നു നിങ്ങൾ അതനുസരിച്ച് ഏറ്റെടുത്ത് മുന്നോട്ടേക്ക് പോവുക